എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. മേടക്കൂറ് സാമുദായിക കാര്യങ്ങളിൽ നേതൃപദവി ലഭ്യമാകും. കുടുംബത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകും. വാരാന്ത്യത്തോടെ തൊഴിൽ ക്ലേശം, ശത്രുശല്യം, അനാരോഗ്യം എന്നിവയ്ക്ക് സാധ്യത. ഇടവക്കൂറ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകും. കർമ്മ തടസ്സങ്ങൾ ഒഴിവാകും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങും. ശത്രു നീക്കങ്ങൾ പരാജയപ്പെടും. കുടുംബസുഖമുണ്ടാകും. മിഥുനക്കൂറ് സാമ്പത്തികമായ ക്ലേശ അനുഭവങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ കലഹത്തിന് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചതിപറ്റാതെ നോക്കുക. കുടുംബസുഖം പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറ് ഉല്ലാസ അനുഭവങ്ങൾക്ക് സാധ്യതയുള്ള വാരമാണ്. വസ്ത്രങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യത കാണുന്നു. ധനക്ലേശം അനുഭവപ്പെടും. തൊഴിലിൽ സഹപ്രവർത്തകർ പ്രതികൂലമായി പെരുമാറും. വാരാന്ത്യത്തിൽ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ കരുതൽ പുലർത്തണം. ചിങ്ങക്കൂറ് ഈ ആഴ്ച ചിങ്ങക്കൂറുകാർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. രോഗാരിഷ്ടങ്ങളിൽ നിന്നും മോചനം നേടി ആരോഗ്യം കുറെയൊക്കെ മെച്ചപ്പെടും. കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കും. വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. കന്നിക്കൂറ് ഈ ആഴ്ച കന്നിക്കൂറുകാർക്ക് തികച്ചും നല്ല ഫലങ്ങളാണ് അനുഭവപ്പെടുക. വലിയ പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും. എങ്കിലും ശരീരസുഖം പൂർണ്ണമായി വീണ്ടെടുക്കാൻ അല്പം കൂടി താമസിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. ജോലിയിൽ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ ഇടയുണ്ട്. തുലാക്കൂറ് ഈ ആഴ്ച തുലാക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ശരീരസുഖം കുറയും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും. ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വൃശ്ചികക്കൂറ് ഈ ആഴ്ച വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ഇടയ്ക്കിടെ വയറുവേദന അനുഭവപ്പെടാനിടയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ കരുതൽ വേണം. ആഴ്ചയുടെ പകുതി കഴിയുന്നതോടെ കാര്യങ്ങൾ അനുകൂലമാകും. ജോലിയിൽ ചെറിയ തോതിൽ പുരോഗതി കണ്ടു തുടങ്ങും. ധനുക്കൂറ് ഈ ആഴ്ച ധനുക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ജോലിയിൽ ഉയർന്ന സ്ഥാനം ലഭിക്കും. ഏറ്റെടുത്ത കാര്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികളിലൊന്നും പെടില്ല. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും. മകരക്കൂറ് ഈ ആഴ്ച മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക. സുഹൃത്തുക്കളിൽ ചിലർ പിണങ്ങാനിടയുണ്ട്. മറ്റുള്ളവരുമായി ഇടപെടുന്ന കാര്യത്തിൽ കൂടുതൽ കരുതൽ വേണം. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി ചെയ്തു തീർക്കാൻ കഴിയും. ജന്മശനി തുടരുന്നതിനാൽ തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥനകൾ വേണം. കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷമിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക. ശരീരസുഖം കുറയും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ആഴ്ചയുടെ പകുതിക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും. മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഈ ആഴ്ച തികച്ചും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. രോഗാരിഷ്ടങ്ങളിൽ നിന്ന് മോചനം നേടി ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. കാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും. ജോലി രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.